നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു സംശയമാണ്, നമ്മൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞു, പിന്നെ കുഞ്ഞികൃഷ്ണ മാസ്റ്റർ വീട്ടിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ഡാറ്റ്സൺ റെഡിഗോ ആണ്. അപ്പോൾ ആ ഓട്ടോമാറ്റിക് വണ്ടി ഞാനിപ്പോൾ പിന്നെ ഇവിടെ നിന്നൊക്കെ ഓടിച്ചു നോക്കി, പിന്നെ ഈ ഒരു റൂട്ടിലൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഓടിച്ചിരുന്നു. അതേപോലെ തന്നെ മാഷ് സ്ഥിരമായിട്ട് ഈ ഒരു റൂട്ടിൽ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ മാഷ് ഇപ്പോൾ പ്രാക്ടീസ് ആയി വരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏത് വണ്ടിയും പിന്നെ ഏത് സ്ഥലത്തും ഓടിക്കാം, പക്ഷേ നമുക്ക് നല്ലൊരു ഗ്രാഹ്യം വേണം. വണ്ടീനെ പറ്റി നന്നായിട്ട് അറിയണം, റോഡിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഏത് കയറ്റത്തിലും ഇറക്കത്തിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് വണ്ടി, ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി പിന്നെ നമ്മളിപ്പം വയനാട്ടിലെ റോഡിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം മാഷ് ഓടിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മളുള്ള സ്ഥലത്തിൻ്റെ പേരെന്താണ് മാഷ്? വാളാട്. വാളാട് കുരിക്കല ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ. വാളാട് പിന്നെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മളിപ്പോൾ വണ്ടി നിർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ അമ്പലം ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ ഡ്രൈവ് ചെയ്തിട്ട് പോകാനാണ് പോകുന്നത്. അപ്പം പിന്നെ മാഷ് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. മാഷ്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഈ വയനാട്ടിൽ ഓട്ടുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം തോന്നിയിരുന്നോ? പ്രോബ്ലം തോന്നി ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ വേറെ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നല്ലോണം കയറുന്നുണ്ട്, കയറ്റമൊക്കെ കയറുന്നുണ്ട്. അപ്പം നോർമലി ആളുകൾക്കുള്ള ഒരു പേടിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കയറ്റമൊക്കെ കയറുക. വയനാടിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നല്ല കയറ്റം, നല്ല ഇറക്കം, നല്ല വളവ് ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമ്മളെ ഡാറ്റ്സൺ റെഡിഗോ മാഷ് ഓടിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് അങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, പക്ഷെ എന്നിട്ടും വളരെ ഈസി ആയിട്ട് ഓടിക്കുന്നുണ്ട്. പറഞ്ഞിരുന്നു ഓടിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അത് അധികം ആളും പറയാറുണ്ട്. സാധാരണ നമുക്ക് പിന്നെ വയനാട്ടിലൊന്നും ഓട്ടോമാറ്റിക് വണ്ടി പറ്റില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ കുന്നുമലയൊക്കെയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ വണ്ടി പറ്റില്ല എന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. പ്രായമുള്ളവർക്കും ലേഡീസിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി അത് തന്നെ, പ്രായമില്ലാത്തതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഈസിയായിട്ട് ഓടിക്കാനും പറ്റും, ഓടിക്കാനും പറ്റും. ഓക്കെ മാഷേ, നമുക്കെന്നാൽ പിന്നെ ഡ്രൈവ് ചെയ്യാം അല്ലേ? പോവാം. ആയിക്കോട്ടെ. മാഷിൻ്റെ വൈഫും കൂടിയുണ്ട്, പിന്നെ ടീച്ചറും കൂട്ടിയിട്ടാണ് നമ്മൾ മെല്ലെ ഇങ്ങോട്ടേക്കൊക്കെ വന്നത്, അമ്പലത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പോവല്ലോ മാഷേ. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ഇട്ടിരിക്കണം. അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ അത് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാൻ വേണ്ടി കഴിയില്ല. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എൻ്റെ വീഡിയോസൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓടിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് വേറെ ഒരാൾക്ക് കൊടുത്തു നിങ്ങൾ വിചാരിക്കുക, കൊടുത്ത സമയത്ത് എന്ത് ചെയ്യും? അവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റും, മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റും. ഇതൊക്കെ മാറ്റിയിട്ടായിരിക്കും അവർ ഓടിച്ചിട്ടുണ്ടാവുക. പിന്നീട് നമ്മൾ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും ആ സെറ്റിങ്സൊക്കെ മാറ്റണം. സെറ്റിങ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയൂ. അപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓർമ്മയുണ്ടാവില്ല, അതായത് വേറെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരിക്കലും ഓടിക്കരുത്. നമുക്ക് കണക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകണം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. മാഷ്, ഇപ്പോൾ സീറ്റെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. മിററും എല്ലാം ഓക്കെ അല്ലേ? മിറർ ഓക്കെ ആണ്. മിറർ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഓക്കെ ആക്കണം. കറക്റ്റ് അല്ലേ? ഇതും ഇത് ഇതെങ്ങനെയുണ്ട്? കുറച്ച് ഇങ്ങോട്ടേക്ക് വേണം തോന്നുന്നു അല്ലേ? കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കാ. ഓക്കെയാ? ഇനിയിപ്പോ നമ്മള് പിന്നെ ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം ഇതിന് മൂന്ന് മോഡുകൾ ഉണ്ട്. ഒന്ന് റിവേഴ്സ്, പിന്നെ ന്യൂട്രൽ, പിന്നെ ഉള്ളത് ഡി ആണ്, ഡ്രൈവ് മോഡ്. അപ്പൊ നമ്മള് ഇപ്പൊ ന്യൂട്രൽ മോഡിലാണ് ഉള്ളത്. നമ്മള് ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടി വണ്ടി ഓൺ ചെയ്യാം. ന്യൂട്രൽ, ഗിയർ ന്യൂട്രലാണ്.
ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് എപ്പോഴും നമ്മൾ ഇട്ട് വെച്ചിരിക്കണം. ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ടും ഇട്ട് വെച്ചിരിക്കണം. നമ്മളിപ്പോൾ വണ്ടി ഓൺ ചെയ്തു. ന്യൂട്രലാക്കിയതിന് ശേഷമാണ് വണ്ടി ഓൺ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഡ്രൈവ് മോഡിലാക്കുകയാണ്. വണ്ടി ഡ്രൈവ് മോഡിലാക്കി, ഡ്രൈവ് മോഡിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്കിന് കാല് പതിയെ റിലീസ് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കേണ്ടത്. നിരപ്പായ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പതിയെ കയറാം. നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മൾ പതിയെ കയറും. അപ്പൊ നമ്മളിപ്പോ ഇനി ഒരു നല്ല കയറ്റത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇതൊരു പാലമാണ്. ഈ പാലം കയറിയിട്ട് വലിയൊരു കയറ്റാണ്. അപ്പം ഓട്ടോമാറ്റിക് വണ്ടി കയറ്റം കയറൂല എന്ന് പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ സ്മൂത്തായിട്ട് കയറ്റമൊക്കെ കയറി പോകും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം കയറ്റം ഒന്ന് കയറട്ടെ, കയറ്റം കയറിയിട്ട് ബാക്കി കാര്യം പറയാം. ഇപ്പൊ ഇതാ നമ്മള് പിന്നെ കയറ്റം സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. ഇവിടെ എല്ലാം വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ കയറ്റം കയറുന്ന സമയത്ത് നമ്മള് കൃത്യമായിട്ട് ആക്സിലറേറ്റർ കൊടുത്തിരിക്കണം. ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, കയറ്റത്തിൽ കൃത്യമായിട്ട് ആക്സിലറേറ്റർ കൊടുക്കൂല. അങ്ങനെ കൊടുക്കാതെ നിൽക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, വണ്ടി നിന്ന് പോവും, കയറ്റം കയറാത്തൊരവസ്ഥ വരും. അപ്പൊ അവിടുന്ന് നമ്മൾ ഒന്ന് നിർത്തി വീണ്ടും വണ്ടി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് വണ്ടി പുറകിലോട്ട് പോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഈ ഒരവസ്ഥയാണ് പല ആളുകളും പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് വണ്ടി എനിക്ക് ഓടിക്കാൻ വേണ്ടി കഴിയില്ല, കയറ്റത്തിൽ നിന്ന് പിന്നീട് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളെ പുതിയ ഓട്ടോമാറ്റിക് വണ്ടികളിൽ, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ നമ്മൾ ഈ ജംഗ്ഷനിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പതിയെ വണ്ടി എടുക്കുന്നു. രണ്ട് സൈഡും നോക്കി, വണ്ടിയൊന്നുമില്ലാന്ന്, വണ്ടിയുണ്ട് വണ്ടിയുണ്ട്, രണ്ട് സൈഡിലേ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി നമ്മളിതാ ടേൺ ചെയ്തിട്ട് ടേൺ ചെയ്ത് പോകുന്നു. അപ്പോൾ പിന്നെ ഇതേപോലെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് പിന്നെ ടേൺ ചെയ്തിട്ട് പോവാം. ഇനി പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള പിന്നെ കയറ്റത്തിലൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ, അതായത് കുറച്ച് വില കൂടിയ വണ്ടികൾക്കൊക്കെ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മൾ കയറ്റത്തിൽ നിർത്തിയെടുക്കുന്ന സമയത്ത് ബാക്കോട്ട് പോകില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ നോർമൽ വണ്ടികളിലൊന്നും, ഇപ്പോൾ ഈ വണ്ടികളിലൊന്നും പിന്നെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. നമ്മൾ കയറ്റത്തിൽ നിർത്തിയെടുക്കുമ്പോൾ ബാക്കോട്ട് പോകും. പക്ഷേ ബാക്കോട്ട് പോവാതെ എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും? അതിനാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് സജീഷ് ഗോവിന്ദൻ നിങ്ങൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പാർക്കിംഗ് സജീഷ് ഗോവിന്ദൻ നിങ്ങൾ സെർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കയറ്റത്തിൽ നിർത്തിയെടുക്കുന്ന സമയത്ത് പേടിക്കണ്ട, ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി ഇടുക, എന്നിട്ട് അത് പതിയെ റിലീസ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേറ്റർ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രേക്ക് മാത്രം ചവിട്ടിയിട്ട് നമ്മൾ കയറ്റത്തിൽ നിർത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിന് കാല് വിട്ട് കഴിയുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ഹാൻഡ് ബ്രേക്കും കൂടെ നിങ്ങൾ എൻഗേജിലാക്കി വെക്കുക, എന്നിട്ട് ബ്രേക്കിന് കാലെടുക്കുക, ആക്സിലറേറ്ററിൽ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. മാഷ അങ്ങനെ തന്നെ അല്ലേ ചെയ്യുന്നത്? അതേമാതിരിയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരും, നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ബാക്കിലേക്ക് പോകും. പക്ഷെ എല്ലാം മൊത്തം മിററും എല്ലാം ശ്രദ്ധിക്കണം. ഒരു വണ്ടി ഇപ്പൊ ബസ് വരുമ്പോ നിങ്ങൾ നോക്കിയാൽ വളരെ കൺജസ്റ്റഡ് ആയ റൂട്ടാണ്. പ്രത്യേകിച്ചും പിന്നെ സ്റ്റേറ്റ് ബസ്സാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പൊ സ്റ്റേറ്റ് ബസ്സിന്റെ ഒരു നീളവും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ, വയനാട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും. പിന്നെ നല്ല വളവുണ്ട്, ഹോൺ അടിക്കണം, കണ്ടില്ല. ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാലങ്ങൾ അടുപ്പിച്ച് വരും. അതൊക്കെ ഈ ഒരു റൂട്ടിന്റെ പ്രത്യേകതയാണ്. ഇവിടെ വയനാട്ടിൽ കൂടുതൽ കൽവേർട്ടുകളുണ്ട്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് പോകണം. അതേപോലെ റോഡിലെ സൈൻ ബോർഡൊക്കെ നോക്കുക, അതൊക്കെ നോക്കിയിട്ട് പോവുക. ഇവിടെയൊക്കെ ലൈനുള്ള റോഡുകളാണ്, വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വയനാട്
നാട്ടിലെ റോഡുകളിലൂടെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ച് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓടിച്ചില്ലെങ്കിലും ഇപ്പോൾ മാഷ് ഓടിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓടിക്കുന്നത് കണ്ടു, എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുത്തിട്ട് വയനാട്ടിലൂടെ സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങളുടെ വണ്ടിയിൽ ഹിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ആ ഫംഗ്ഷൻ ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് എടുക്കുക. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പ്രാക്ടീസ് ആക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഓടിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇടത് കാല് ഫ്രീ ആണ്, വലത് കാല് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. പക്ഷേ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കണ്ടീഷനുള്ള വണ്ടി മാത്രമേ നമ്മൾ ഇത്തരം റോഡുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. പ്രത്യേകിച്ച് ചുരത്തിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കണ്ടീഷനുള്ള വണ്ടി ഓടിക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നു. അപ്പം പിന്നെ കൃത്യമായ സർവീസ് നമ്മൾ ചെയ്യിക്കുക വണ്ടിക്ക്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു സർവീസ് സ്റ്റേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം. ഏത് വണ്ടി ആയിക്കോട്ടെ, അത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് കൂടി വരും, വലിയ പൈസ വേണ്ടി വരും പിന്നീട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു കൺട്രോൾ കിട്ടാത്ത ഒരു അവസ്ഥ വരും ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ആകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത്തരം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യണം, ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.